ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രോയ്ക്കാസി. ഇന്ന് ഞാൻ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, 1/4 മുട്ട, 1/3 നേന്ത്രപ്പഴം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്കിനി ഇതുണ്ടാക്കാം. പഴം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്നങ്ങ് വറുത്തെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒന്നങ്ങ് വഴച്ചെടുക്കാം. അത് 2 മിനിറ്റോളം ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് രണ്ടും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിൽ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സേമിയ ഒരു 2 മിനിറ്റോളം നമുക്കൊന്നങ്ങ് വേവിച്ചെടുക്കാം. സേമിയ ഏതാണ്ട് ഒന്നങ്ങ് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു സൈഡിലോട്ട് ഒന്നങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പഴം നമ്മളുടെ ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോളം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോളം ഉണ്ടാക്കാനുള്ള പാൻ വെച്ചതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മളുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒന്നാവുന്ന വിധത്തിൽ. ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഞാൻ കാഷ്യൂ മുന്തിരിയും വറുത്തെടുത്തതാണ്, ഇത് നമുക്കിതിലേക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ പോള വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത പാനിലേക്ക് ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും, മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളുടെ പോള അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടൊന്നങ്ങ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പാനിൽ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ട് കളറ് മാറി കിട്ടും. അതുവരേക്കും നമുക്കിതൊന്ന് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളുടെ ഈസി പോള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കൂടി പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.